ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സ് മുഴുവൻ ബ്രില്യൻറ്റ് ആക്ടേഴ്സാണ് നോ ഡൗട്ട് അതിപ്പോൾ രാജുവായാലും ജയസൂര്യ ആയാലും ഇന്ദ്രജിത്ത് ആയാലും ലാലേട്ടനായാലും ബാക്കി എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ബിജുചേട്ടനായാലും എനിക്ക് അവരെ അവരിൽ നിന്നൊക്കെ ഓരോ ദിവസവും ഓരോന്ന് പ്രതീക്ഷിക്കാം നമുക്ക് അവർ ഓരോ ദിവസവും അവർ അവരിമ്പ്രുവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കത് കാണാൻ പറ്റുന്നുണ്ട് ഞാനത് അവരുടെ കൂടെ വർക്ക് ചെയ്യുള്ളൂ ഇങ്ങനെ കൃത്യമായിട്ട് കാണാം ഇന്ന് ചെയ്തതെല്ലാം നാളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഒരുപാട് മുകളിലാണ് വേണ്ടി ചെയ്യാറ് ചെയ്യാൻ ശ്രമിക്കാറ് അപ്പം എനിക്കിവരെല്ലാം ബഹുമാനാണ് ഈ വളരെ നന്നായിട്ട് ചെയ്യുന്നവരുടെ അടുത്ത് നമുക്കൊരു ഭയങ്കര പ്രണയമൊക്കെ തോന്നുമല്ലോ അത് എനിക്ക് ഈ വളരെ നന്നായിട്ട് ചെയ്യുന്ന എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്ത് എനിക്ക് തോന്നാറുണ്ടോ അത് തന്നെ മിസ് മിസൻസ് എല്ലായിടത്തും പ്രണയം തോന്നുമല്ല എനിക്കതിൽ ഭയങ്കര ഒരു 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 ആരാധനയും കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഓഫ് കോഴ്സ് രാജുവിന് രാജുവിൻ്റെ ഒരു ഭയങ്കര പ്ലസ് പോയിൻ്റ് ഒന്ന് ഞാൻ കാണുന്നത് രാജുവിന് വൺസ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഒരു കഥ പറഞ്ഞു മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോവുകയെന്ന് ചെയ്യാം നമ്മൾ ഇന്ന് പറഞ്ഞ ഒരു ഡയലോഗ് നമ്മൾ മാറ്റി മൂന്ന് വർഷം കഴിഞ്ഞിട്ട് എടുക്കുകയാണെങ്കിൽ അത് അന്ന് ഇങ്ങനൊരു ഡയലോഗ് പറഞ്ഞില്ലേ അതിപ്പോൾ ഇല്ലല്ലോ അത് ആ കഴിവ് ശരിക്കും അത് പ്രാക്ടീസ് ചെയ്ത് വരും എനിക്കറിയില്ല അത് വരാൻ ചാൻസ് കുറവാണ് പകരം അത് ജന്മനാ കിട്ടിയൊരു സിദ്ധിയാണ് ഇപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഇപ്പോൾ ഒരു മിക്സിങ് നമ്മളെ ഇതിലിരുന്നപ്പോൾ അദ്ദേഹവും ഹരികുമാ സാറായിരുന്നു ട്രോമാൻഡർ വിസ്മയൽ മിക്സിംഗർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു അച്ഛനെ പോലെ തന്നെ മകനാണ് അച്ഛന് ഇതേ അവസ്ഥയായിരുന്നു അല്ലെ ഒരു ഒരു രണ്ട് പേജുള്ള ഒരു ഡയലോഗൊക്കെ അദ്ദേഹം ഇങ്ങനെ വായിച്ചിട്ട് ഒരു മാർക്ക് ചെയ്ത് പോവും എന്നിട്ട് റെഡി ടേക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേക്ക് ഓക്കെയാ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു സാധനമില്ല അത് അതപ്പോൾ ബൈ അച്ഛൻ്റെ ഗിഫ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഗോഡിൻ്റെ ഗിഫ്റ്റ് ആയിരിക്കാം അതൊരു ഒരു എന്നെ അമ്പരപ്പിക്കുന്ന ഒരു സംഗീതയാണ് അത് ഒറ്റ പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ ഒരു രണ്ട് പേജൊക്കെ മനസ്സിൽ നിൽക്കുക എന്ന് പറഞ്ഞാലും റീപ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാലും അമീസിങ് വണ്ടർഫുൾ റിയൽ സ്റ്റോറിയാണ് ഇത് എന്ന് പറഞ്ഞാൽ ഹിറ്റാവുമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് റിയൽ സ്റ്റോറിയാണെന്ന് ഞാൻ പറയാം അങ്ങനെയല്ല ഇത് ഡെഫിനറ്റ്ലി നിങ്ങൾ ചോദിച്ചത് വളരെ പ്രസക്തമാണ് കാര്യം ഇതിൽ ഇതിൽ ഓഫ് കോഴ്സ് ഞാനും മഞ്ജുവും പല സ്ഥലത്തും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ട് കാര്യം ഞാനും മഞ്ജു മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ സ്ക്രിപ്റ്റ് വായിച്ച് കേട്ട പലരും ഓ ഇത് എൻ്റെ കഥയാണല്ലോ എന്ന് അഭിപ്രായപ്പെട്ട ആൾക്കാരാണ് ഒരു ഒരു ദിവസം അതെനിക്ക് എടുത്തു പറയേണ്ടി വരും ഒരു ദിവസം ഭാര്യയുമായിട്ട് വീട്ടിൽ നിന്ന് വഴക്കിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രോബ്ലത്തിൻ്റെ ചെറിയൊരു നീരസത്തോടു കൂടി ഒരു ആർട്ടിസ്റ്റ് ഇറങ്ങി നമ്മുടെ ഇവിടെ കഥ കേൾക്കാൻ വന്നിരിക്കുകയാണ് അപ്പം ഞങ്ങളെല്ലാവരും കഥ കേട്ട് കഴിഞ്ഞു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞു പുറത്തുപോയി ആഹാരം കഴിക്കാം ഉച്ച കഴിഞ്ഞു ഒരു മൂന്ന് മണിയായി പുറത്തുപോയി ആഹാരം കഴിക്കാം എന്ന് പറഞ്ഞ് മാനസികാവസ്ഥയിലിരിക്കുന്ന സമയത്ത് ആ പുള്ളിക്കാരൻ എന്നിട്ട് അതെ അപ്പം പുറത്തുപോയി ആഹാരം കഴിക്കാൻ എല്ലാവരും തീരുമാനിച്ചു ഞങ്ങൾ ഓർഡർ ചെയ്തു ഫോണിൽ വിളിച്ച് ഓർഡർ ചെയ്തു പുള്ളിക്കാരൻ പറഞ്ഞു അതെ ഞാൻ ഞാനൊരു കാര്യം ചെയ്യും ഞാൻ വീട്ടിൽ പോയി ഭാര്യയുടെ കൂടെ ഒന്ന് ആഹാരം കഴിക്കാം അപ്പം ഞാൻ മനുഷ്യൻ നിങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്തല്ലോ അവിടെ അപ്പോൾ വയസ്സായി പോകത്തില്ലേ അതല്ല ഈ ഞാനേ ഇച്ചിരി വഴക്കുണ്ടാക്കി ഇറങ്ങിയതാണ് വീട്ടിൽ നിന്നേ പക്ഷേ എനിക്കിത് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നും ഇനി അവളുടെ കൂടെ ഒന്നിരുന്ന് ആഹാരം എന്ന് തോന്നുന്നുണ്ട് ഒന്നും വിചാരിക്കില്ല ഞാൻ വീട്ടിൽ പോയി ആഹാരം കഴിക്കാം പ്ലീസ് അപ്പോൾ ആ ഒരു സമയം ശരിക്കും ഞങ്ങളുടെ കഥയുടെ വിജയമായിരുന്നു അല്ലെങ്കിൽ ഈ സിനിമ ഈ സിനിമ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒരാൾക്ക് അറ്റ്ലീസ്റ്റ് ഒരാൾ ഒരു ഫാമിലിയുടെ ഒരാൾക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഞങ്ങളുടെ വിജയം എന്ന് വിശ്വസിക്കുന്നു കാര്യം അത് ഒരു തിരിച്ചറിവ് ഒരു ഒരാൾക്ക് വേറൊരാളെ വേറൊരാളോടുള്ള ഒരു 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 എന്താ പറയുക ഒരു കോംപ്രമൈസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു ഈഗോ ഒന്ന് കുറച്ച് നമ്മളൊന്ന് ഒന്ന് അയ്യുക എന്നൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് അങ്ങനെ ഒരാൾക്ക് സംഭവിച്ചാൽ ഞങ്ങളുടെ വിജയമാണ് ഒരിക്കപ്പായിട്ടുമാണ് രണ്ട് പേരും തിരക്കാവുമ്പോഴാണ് അത് എൻ്റെ ഒരു പ്രോബ്ലം കൂടുതൽ വരിക ഒന്ന് പിന്നൊന്ന് സീ നമ്മൾ പ്രണയിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രേമിച്ച് നടക്കുമ്പോഴൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ സമയം നമ്മൾ അടുത്തിടവാനൊക്കെ ശ്രമിക്കും നമുക്ക് ബിസി ഇല്ലാത്തതുകൊണ്ടല്ല എന്നും പക്ഷേ നമ്മൾ ബിസിയിൽ നിന്ന് സമയം മാറി ശ്രമിക്കും കല്യാണം കഴിച്ചു കഴിയുമ്പോൾ സ്വന്തം സ്വന്തം എന്ന് പറയുമ്പോൾ സി സ്വന്തക്കാര് സ്വന്തം ആള് ക്ഷമിക്കാൻ അർഹ അല്ലെങ്കിൽ അവർ ക്ഷമിച്ചിരിക്കണം എന്നൊരു അലിഖിത നിയമം നമ്മൾ തന്നെ ഉണ്ടാക്കും അല്ലെങ്കിൽ അവരത് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ പറയേണ്ട കാര്യമില്ല മനസ്സിലാക്കി കൂടെ അതിൽ നിന്നൊക്കെയാണ് അത്തരം ചെറിയ സാധനത്തിൽ നിന്നാണ് നമ്മളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളത് അവോയ്ഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുകയല്ല ആ അത് കുഴപ്പമില്ല അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ അത് കുഴപ്പമില്ല അവന് മനസ്സിലാവും ഈ ഇത്തരമൊരു സാധനം ഇത് പറയാതെ ഉള്ള കുറച്ച് ഈ സാധനം ചെറിയ അഴുക്കുകൾ പോലെ അല്ലെങ്കിൽ ചെറിയ സാധനങ്ങൾ പോലെ ഈ ഡസ്റ്റ് പോലെ അവിടെ ഇങ്ങനെ കൂടും ഇതിങ്ങനെ കൂടും കൂടി 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 ഇതൊരു കുന്നാവും അപ്പോഴാണ് ഈ പൊട്ടിത്തെരക്കുണ്ടാവുക ചെറിയ കാര്യങ്ങളാണ് കൂടണേ എന്നാലത് പറഞ്ഞില്ലല്ലോ അടുത്ത് എന്തോ ഒരു കാര്യം പറഞ്ഞില്ല ഇപ്പോൾ പറഞ്ഞില്ലല്ലോ പിന്നെ കുറച്ച് കാര്യം കഴിയുമ്പോൾ അയ്യോ ഇതും പറഞ്ഞില്ലല്ലോ അതും ഇതൊന്നും പറഞ്ഞില്ലല്ലോ പിന്നെ അതും ഇതും മറ്റതൊന്നും പറഞ്ഞില്ലല്ലോ ഇതിങ്ങനെ കൂടും സ്വാഭാവികം കൊണ്ട് കൂടും ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല നമുക്ക് നമ്മളിൽ അറിയാതെ സംഭവിക്കും കാരണം ഞാൻ എന്ന് പറഞ്ഞിട്ട് അത് ഭയങ്കര ഫെയ്ക്കായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്നല്ല ഇതിൽ കുറച്ചുകൂടി ഒരു സംസാരിക്കാൻ ഒരു സമയം രണ്ടുപേരും നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി നല്ല ബോണിങ് ഉണ്ടാകും നമ്മുടെ ഇപ്പോഴത്തെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൻ്റെ ഓട്ടത്തിനിടയിൽ നമ്മളുടെ ബിസി ലൈഫിനിടയിൽ അത്തരം സമയങ്ങൾ നമുക്ക് മിസ്സിങ് ആണ് പണ്ടൊരു കൂട്ടുകുടുംബ വ്യവസ്ഥ നമുക്കുണ്ടായിരുന്നു അതിൽ പാച്ച് പെയ്ൻ ഒരുപാട് പേരുണ്ട് ഇവിടെ എത്തപ്പം ഇന്ന് ഇപ്പം എത്ത നമ്മൾ രണ്ടുപേരേ ഉള്ളൂ ഇപ്പം എത്ര ലേറ്റായി എത്ര ലേറ്റായിട്ട് നമുക്ക് വിളിച്ചു പറയാൻ പറ്റിയില്ല പ്രശ്നമാണ് എത്ര ലേറ്റായി കൂട്ടുകുടുംബമാണെങ്കിൽ എത്താൻ ലേറ്റായി വിളിച്ചു പറയാൻ പറ്റില്ല അപ്പുറത്ത് നിന്ന് അമ്മാൻ പറയും കുഴപ്പമുള്ളി വന്നോളും ആ രഘുവിനോട് രഘുവിനോട് പറഞ്ഞിരുന്നു ആകുമ്പോൾ ഇത്തിരി ലേറ്റാവുന്ന ഇതൊരു ഇതൊരു പാച്ച് പെയിൻ ആളുണ്ട് ഇന്നതില്ല അപ്പോൾ അതിൻ്റെയൊക്കെ പക്ഷേ ഞങ്ങൾ ശരിക്കും നമ്മുടെ ഒരുപാട് ഫാമിലികളിൽ നിന്ന് അനുഭവിക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലി അറിയാന്നുള്ളത് ചിലപ്പോൾ ഇത് പറഞ്ഞ് കഥകൾ വേറെ മുമ്പ് തുടങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഹേർട്ട് ചെയ്തൊരു സാധനം ഭർത്താവ് മിലിറ്ററിയിലായിരുന്നു കാശ്മീർ ഭാര്യ ഇവിടെ ഹൗസ് വൈഫാണ് അവിടെ വന്നിട്ട് പഠിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ജോലിക്ക് പോകുന്നില്ല ഇപ്പം കല്യാണം കഴിഞ്ഞാൽ ഇടയ്ക്കാൻ അപ്പം ചെറിയ ചെറിയ നീരസങ്ങളെ കൊണ്ടു കൊണ്ടുണ്ടാവാറുണ്ട് കുങ്കുമപ്പൂ കൊണ്ടുവരണം എന്നുള്ളവരാണ് ആവശ്യം അപ്പോൾ അവൾക്ക് എന്തൊക്കെയാണ് മറ്റേ എന്താണ് സൗന്ദര്യശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് അതിനകത്താണ് കുങ്കുമപ്പൂ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്ന ഭർത്താവ് ഉറപ്പ് വരുന്ന തല വരുന്ന രണ്ട് മൂന്ന് ദിവസത്തിനകത്ത് അവിടെ എന്തൊക്കെയാണ് ഭയങ്കര ഇഷ്യൂ കാര്യം അയാളുടെ ലീവ് കിട്ടാത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇയാൾക്ക് പുറത്തു പോകാൻ പറ്റിയിട്ടില്ല ഇയാളത് മേടിക്കാൻ പറഞ്ഞു വണ്ടിയിൽ ചാടി കയറി ഓടിയേക്ക് വരികയായിരുന്നു മേടിക്കാൻ പറഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞിട്ടെങ്ങൾ വരിക ഒന്നര വർഷം രണ്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരിക ഒന്നിറങ്ങി കെട്ടിയൊക്കെ പിടിച്ചു കാര്യങ്ങളൊക്കെ ഇറങ്ങി വീട്ടിലെത്തി ആദ്യം ചോദിച്ചു കുങ്കു പോവാണ് കൊണ്ടുവന്നിട്ടില്ലായെന്ന് പറഞ്ഞു ഇത് പറഞ്ഞാൽ നിങ്ങൾ അതിശയോക്തിയായിട്ട് കരുതും പക്ഷെ അവരിന്ന് ഡൈവോഴ്സിലാണ് ഇവിടെ തുടങ്ങിയതാണ് ഇവിടെ തുടങ്ങി രണ്ട് ഈഗോ സമ്മതിച്ചില്ല അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ എനിക്ക് തിരക്കായിരുന്നു അറിഞ്ഞുകൂടായിരുന്നു ചോദിച്ചു അവൾ പറഞ്ഞു ഞാനിവിടെ ഇത്രയും കാലം വെയിറ്റ് ചെയ്യുന്നതിനല്ലേ ഇത്ര കാലമായിട്ട് പറയാം ഇങ്ങനെ ചോദിച്ചു 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 ഡ്യൂസിലായി വളരെ സിമ്പിളാണ് ഒരു ചിലപ്പോൾ ഒരു സോറി പറഞ്ഞാൽ മാറാൻ പറ്റുമായിരുന്നിരിക്കാം നമുക്കറിയില്ല ബാക്കി സിറ്റുവേഷൻ നമുക്കറിയില്ല പക്ഷെ മാറാൻ പറ്റുമായിരുന്നിരിക്കാം അപ്പോൾ ഫാമിലിക്കിടയിൽ എനിക്ക് ബോണ്ടിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി സംസാരിക്കേണ്ട സമയമോ കാര്യങ്ങളോ കുറച്ചുകൂടി ഓപ്പണ്സ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി രസമായി രസമുള്ള ജീവിതം നയിക്കാം